ഒരുപാട് പേർ പിന്തുണയുമായിട്ട് വന്നു ആദ്യം പിന്തുണയായിട്ട് വന്നത് ആരാ ജയറാണോ അല്ലേ ആണ് ജോസഫ് സാറാണ് ജോസഫ് സാറിന്റെ പയ്യനെ നമുക്കൊന്ന് കാണണ്ടേ ജോസഫ് സാറിന്റെ പയ്യാണ് ഇതിന്റെ പേരിട്ടോ അതിന്റെ പേര് കരീന കരീന അത് അടിപൊളി കരീന കപൂർന്നൊക്കെ പറയുന്ന പോലെ കരീന അവരിട്ട പേരാ ജോസഫ് സാർ കൊള്ളാം അല്ലേ മോന്റെ മോനി ജോസഫ് സാറിന്റെ മോന്റെ മോനിട്ട പേരാണ് കരീന ആ കരീനയാണ് പ്രേക്ഷകർ ഇപ്പൊ കാണുന്നത് കരീന ഇങ്ങനെ എന്തോ ചവച്ചോട്ട് നമ്മൾ നോക്കുന്നുണ്ട് കരീനെ ഇങ്ങനെ ആ ചുമന്ന ഇതൊക്കെ ഇട്ടിട്ട് കൊണ്ടു ഗീറാണോ ഇത് ഗീറാണ് അല്ലെ ഗീർ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ മോന് ഇല്ല ഇല്ല ആദ്യമായിട്ട് മാത്യുബെന്നിക്ക് കിട്ടിയൊരു സമ്മാനമാണ് എം എൽ എ ജോസഫ് സാർ കൊടുത്തിരിക്കുന്നു കരീന എന്നാണ് അവന്റെ പേര് അവളുടെ പേര് അവളല്ലേ ആ ആ കരീന എന്നാണ് പേര് ആ പിന്നെ അതിനുശേഷം ആരാ വിളിച്ചത് പിന്നെ അതിനുശേഷം ചെഞ്ചുറാണി ആശുപത്രി വെച്ച് വിളിച്ചായിരുന്നു ആശുപത്രി വെച്ച് വിളിച്ചു പിന്നെ അതിനുശേഷം ഇങ്ങോട്ട് വന്നു ജയറാം വന്നു അത് ഇന്നലെയാണ് വന്നവര് ഇന്നലെ വന്നു പിന്നെ യൂസഫ് അലി സാറിന്റെ അവിടെ നിന്ന് വന്നു അല്ലേ പിന്നെ മമ്മൂട്ടി പൃഥ്വിരാജ് അവരുടെ ഒക്കെ ആൾക്കാർ വന്നു കാഷ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ക്യാഷ് അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് അല്ല മാത്യു സ്വന്തമായിട്ട് അക്കൗണ്ട് അക്കൗണ്ടിലല്ലോ അത് അമ്മയ്ക്കല്ലേ അക്കൗണ്ടിലേ അമ്മയുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നു എത്ര വന്നു നോക്കിയോ

കന്നാരച്ചക്കയുടെ പോള അല്ലേ ആ കന്നാര പോളയും ഒക്കെ വളർത്തണം അല്ലേ ആ എന്താണ് മാത്യു ആ മത്യു മൈക്കു പറയും അരിയുന്ന മെഷീൻ ഈ തൊഴുത്ത് വലുതാക്കാൻ ആഗ്രഹം ഉണ്ടല്ലോ എന്തായാലും എത്ര പൈക്കളെ വേണം എന്നാണ് മാത്യുവിന്റെ ആഗ്രഹം ആഗ്രഹം പറയും കിട്ടുന്നത് അവിടെ ഇരിക്കട്ടെ നമുക്ക് എത്ര പശുക്കളെ വേണമെന്നുള്ള ആഗ്രഹം ഒരു സ്വപ്നമൊക്കെ കാണുമല്ലോ അങ്ങനെ സ്വപ്നമൊക്കെ കാണാറുണ്ടോ ഇടയ്ക്ക് മോഹം ണ്ടാവൂല്ലോ ഇത്ര പൈക്കള് വേണം അത് ഇവിടെ അത്രേ ഉള്ളൂ അങ്ങനെ ഒരു കണക്കൂട്ടലൊന്നും ഇല്ല അല്ലെ ഇരുപത്തിരണ്ടെണ്ണത്തിൽ സന്തോഷമായിരുന്നു ഇരുപത്തിരണ്ടെണ്ണം പാത മതി അത് പറഞ്ഞാൽ ഇരുപത്തി അഞ്ചാവും മുപ്പതാവും അങ്ങനെയാണ് കണക്കൂട്ടിയത് അല്ലാതെ ഒരു നൂറ് പൈക്കിള് വേണം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലേ ഇല്ല പ്രസവിക്കുന്നത് റോസ്മേരിക്ക് എന്താ ആഗ്രഹം എത്ര പൈക്കിള് വേണമെന്നാ കിട്ടുന്നേ നോക്കൂ ജോർജിനോ കിട്ടുന്ന പോലെ കിട്ടുന്നത് പോലെ എന്നുള്ളതാണ് ജീവിതത്തിൽ സന്തോഷമാവാൻ ഇതിനപ്പുറം എന്തെങ്കിലും വേണോ കിട്ടുന്നത് പോലെ അത്ര വലിയ അത്യാഗ്രഹങ്ങളൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ പലതും നമ്മൾ പഠിക്കുന്നത് കുട്ടികളിൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ എന്നാണ് ഇവരെ ഇരുത്തുകൊണ്ട് പറയുന്നതല്ല എങ്കിൽ പോലും ഇപ്പൊ ഞാൻ തന്നെ വന്നതിന് ശേഷം ഞാൻ അത്ഭുതപ്പെട്ടത് ജീവിതത്തിൽ മറ്റൊന്നിനോടും ഇത്രയധികം പാഷൻ ഇല്ല പക്ഷെ ഉള്ളതിനോടുള്ള പാഷൻ ശരിക്കും പറഞ്ഞാൽ അത്രയും വേറെ പാഷനാണ് ഇങ്ങനെ പശുക്കളോടുള്ള ഈ പ്രേമ ഇങ്ങനെ

Música